നമസ്കാരം. നമ്മുടെ കാസർകോട്ടെ ഓട്ടക്കാരൻ ഇക്കയെ കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വാർത്തയായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു, നിലം തൊട്ടിട്ടില്ല, ഓടുകയായിരുന്നു, നെട്ടോട്ടം ഓടുകയായിരുന്നു. സമീർ എന്നാണ് ഇയാളുടെ പേരെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ അയാളുടെ റൂട്ട് മാപ്പ് കാസർഗോഡ് ജില്ലാ കളക്ടർ പുറത്തുവിട്ടു. അതിനകത്തും എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അയാളുടെ തന്നെ ചില സുഹൃത്തുക്കളൊക്കെ ചില മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മംഗലാപുരത്ത് പോയി രക്തദാനം ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ ചെയ്തില്ല എന്ന് ഇയാൾ പറയുന്നതായി പറയുന്നുണ്ട്. എന്തായാലും വലിയ ദുരൂഹതയാണ്, വലിയ ആശങ്കയാണ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇയാൾ ബോംബെക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഈ ബോംബെക്ക് പോകുന്നത് എന്തിനാണ് എന്നറിയില്ല. വിദേശത്ത് നിന്നും സാധനങ്ങൾ ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്ന ജോലിയാണെന്നാണ് പറയുന്നത്. എന്ത് സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത്? വന്നിട്ട് നിലത്തിരുന്നിട്ടില്ല, ഓടുകയായിരുന്നു. കള്ളക്കടത്ത് സാധനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണ്ടേ? അങ്ങനെയും പറയുന്നു. ജോലി കള്ളക്കടത്താണ്, അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കൊറോണയൊക്കെയല്ലേ, ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകാനും ക്രയവിക്രയം നടത്താനും ഒന്നും പറ്റില്ലല്ലോ. അറിയാമല്ലോ, നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തും കരിപ്പൂരിലും മംഗലാപുരത്തുമായി എത്ര കോടിക്കണക്കിന് രൂപയുടെ കള്ളസ്വർണമാണ് ഈ വിദേശത്തു നിന്ന് വരുന്ന പലരിൽ നിന്നായി പിടിച്ചെടുത്തത്. മാത്രമല്ല, ഇയാൾ പാസ്പോർട്ട് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പാസ്പോർട്ട് കാണിച്ചാണ് ഗേറ്റിൽ വരെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടില്ലേ? പാസ്പോർട്ട് ഉപേക്ഷിച്ച് നെട്ടോട്ടം ഓടണമെങ്കിൽ ഇയാളുടെ കയ്യിൽ എന്തായിരുന്നു? സ്വർണ്ണക്കടത്തിന്റെ അല്ലെങ്കിൽ കള്ളക്കടത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ, എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇത്തരത്തിൽ ഉള്ള ആൾക്കാർ ഈ ഒരു ഗ്യാപ്പിനിടയിൽ ഇത്തരത്തിൽ രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു പരമാർത്ഥമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇതൊക്കെ വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം, അന്വേഷിക്കണം. കൈക്കൂലി കൊടുത്ത് സ്വർണ്ണക്കടത്തിന് വേണ്ടി അല്ലെങ്കിൽ കള്ളക്കടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ രോഗാവസ്ഥയെപ്പോലും മറികടന്ന് നാട്ടുകാരിലേക്ക് രോഗം എത്തിക്കൊണ്ട് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ രീതിയിലാണ് സ്വന്തം രോഗത്തെപ്പോലും മറന്നുകൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുകയും ജനങ്ങളോട് ഇടപെടുകയും ചെയ്യുന്നത് ഒട്ടും ശുഭകരമായ ഒരു കാര്യമായി കാണാൻ സാധിക്കില്ല. ഒരു സാമൂഹ്യ ദ്രോഹിയാണ് ഇയാൾ. ഇയാൾ സമൂഹത്തെ ദ്രോഹിച്ചിരിക്കുന്നു, സമൂഹത്തെ വഞ്ചിച്ചിരിക്കുന്നു, സമൂഹത്തെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു. ഇയാൾ മനഃപൂർവ്വം എനിക്ക് കൊറോണ വന്നെങ്കിൽ നാട്ടുകാരിലേക്ക് വരട്ടെ എന്ന് ഇയാൾ ചില സുഹൃത്തുക്കളോട് പറഞ്ഞതായി ഇന്നലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. വേറാരുമല്ല, കൈരളി ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, എന്തു വന്നാലും ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഇതിനിടയിലൂടെ നടത്തി നാടൊട്ടുക്ക് സഞ്ചരിച്ച് രോഗവും കൊണ്ട് രോഗാണുക്കളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഈ പ്രക്രിയയുടെ പേര് നമുക്ക് പൊതുവായി പറയാൻ പറ്റില്ല, ഒരു മാധ്യമത്തിലൂടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. എന്തായാലും ഈ ചീഞ്ഞിനാറിയ ഏർപ്പാട് വളരെ ദുഃഖകരമായിപ്പോയി, വളരെ കഷ്ടകരമായിപ്പോയി. സമീർ എന്നാണ് ഇയാളുടെ പേരെങ്കിൽ, പ്രിയപ്പെട്ട സമീർ, താങ്കൾ ചെയ്തത് ഒട്ടും ശരിയായി, താങ്കൾക്ക് തന്നെ അറിയാം. എന്നാലും ഒരു നാടിനെ, ഒരു വിഭാഗത്തെ, ഒരു നാട്ടുകാരെ, കാസർഗോഡ് പ്രദേശത്തെ, ഇയാൾ സഞ്ചരിച്ച മേഖലയിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ്. പലരും ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ രോഗം ലോകമൊട്ടുക്ക് വ്യാപിച്ച് എത്രയോ പേർ മരിച്ചിരിക്കുന്നു. നമ്മൾ ഇതിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ, താങ്കളെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ, താങ്കളെപ്പോലെയുള്ള സാമൂഹ്യദ്രോഹികൾ ഇത്തരത്തിൽ പെരുമാറുന്നത്, ഇതിന്റെ മാനസികാവസ്ഥ എന്താണ് നമുക്കറിയില്ല. കള്ളക്കടത്താണോ താങ്കൾക്ക് താങ്കളുടെ സാധനങ്ങൾ കടത്തി അവിടെയും ഇവിടെയും ബോംബെയിലും മംഗലാപുരത്തും കൊണ്ട് എത്തിക്കലാണോ താങ്കൾക്ക് പ്രധാനം? താങ്കൾ എന്തായാലും ഇത്തരത്തിൽ ഒരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു. അല്ല, കള്ളക്കടത്തുകാരോടും സ്വർണ്ണക്കടത്തുകാരോടും ഇതൊക്കെ ഉപദേശിച്ചിട്ട് പോത്തിനോട് വേദമോതിയിട്ട് കാര്യമുണ്ടോ? എന്തുവന്നാലും കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ഈ രോഗം ഇത്തരത്തിൽ വ്യാപിക്കുമ്പോൾ നമുക്ക് എന്തുവന്നാലും ശക്തമായ നിയന്ത്രണങ്ങൾ വേണം. കാസർഗോഡ് ജില്ലയിലെ ഓരോ പ്രദേശത്തെയും ആൾക്കാരെ പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട് ഇയാൾ നടത്തിയ ഈ തേരോട്ടം എന്തായാലും ഏറ്റവും ഖേദകരം തന്നെ, ദുഃഖകരം തന്നെ. തീർച്ചയായും കർശനമായ നടപടി, ഈ ഒരവസ്ഥ മാറിയതിനു ശേഷം, ഈ ജാഗ്രതാ നിർദ്ദേശമൊക്കെ മാറിയതിനു ശേഷം കർശനമായ നടപടി ഇയാൾക്കെതിരെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.